നീയെന്റെ ഉറക്കം കണ്ടില്ലേ? നീയൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങടാ. രണ്ടെണ്ണം മൂക്കോട്ടത്ത് നിന്ന് ഉറങ്ങിയോ? ഒരു ഇന്ന് മുഴുവൻ പട്ടിണി കിടന്നിട്ടാ വന്നിരിക്കുന്നേ. നിർത്തണം നിന്റെ കുറുക്കം വിളി. വന്നിട്ട് കുറച്ചേരായി. നിന്റെയൊക്കെ ഈ പോത്ത് പോലുള്ള ഉറക്കം കണ്ടിട്ട് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കായിരുന്നു. എന്തൊരു ഉറക്കമാടാ ഇത്! മാന്യമായ രീതി നിനക്ക് ഉറങ്ങിക്കൂടെ? നീ ഒരു മാതിരി മനുഷ്യനെ കളിയാക്കരുത്. നീ ഇന്ന് ഞങ്ങളെ തീ തെറ്റിച്ചിട്ടല്ലടാ പോയത്. നാളെ നേരം വെളുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചോണ്ടാ ഞങ്ങൾ കിടന്നത്. അറിയണോ നിനക്ക്? നീ എന്താടാ പറയാതെ പോയത്? ആ, അന്നേരം എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ചെയ്തു. ഇപ്പൊ തിരിച്ചു വന്നില്ലേ? ഇനി എന്താ പ്രശ്നം? നീ എവിടെയായിരുന്നു? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് പറ്റിക്കാൻ വേണ്ടി ഒളിച്ചടന്നു മാത്രം. എടാ, നിന്നെ ആ സ്റ്റീഫൻ എങ്ങാനും കണ്ടോ? ഇല്ല, ഞാൻ ആ അടുക്കള ഭാഗത്തൂടെ റപ്പായി ചേട്ടനെ മണി അടിച്ച അകത്ത് കയറിയത്. നീ ഒരു കാര്യം ചെയ്, നീ ആദ്യം നാൻസി മൃദുവിനെ ഒന്ന് വിളിച്ചു പറ. പാവങ്ങള്, നിന്റെ കാര്യം ഓർത്തിട്ട് അവരൊന്നും ഉറങ്ങി കാണത്തില്ല, അറിയാവോ? ഈ പാതിരാത്രി എന്തിനാടാ വിളിക്കുന്നത്? നാളെ രാവിലെ ആവാ, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ടാടാ, അത് പറ്റില്ല. കുളിയൊക്കെ പിന്നെ. നീ ആദ്യം അവരെ ഒന്ന് വിളിച്ചു പറ. എടാ, ഞാൻ നാളെ വിളിച്ചോളാന്ന് പറഞ്ഞില്ലേ? അത് ശരിയാവത്തില്ല. ആളി, ഇനി ഇപ്പൊ തന്നെ അവരെ വിളിച്ചു വരാൻ പറഞ്ഞേ പറ്റൂ. വിളിപ്പിച്ചേ ഞാൻ അടങ്ങും. വിളിക്കളിയാ. അളി, പ്ലീസ് ഒന്ന് വിളിക്കടാ. എടാ, നീ പറടാ. പ്ലീസ് പ്ലീസ് വിളിക്കളിയാ. പ്ലീസ് എടാ, അവര് ടെൻഷനായിട്ട് കിടക്കായിരിക്കും. പ്ലീസ് നീ അവരൊന്ന് വിളിക്കടാ. എടാ എടാ, നീ അവരൊന്ന് വിളിക്കടാ. പ്ലീസ് എടാ ജെയിംസ്, ഒന്ന് ഒന്ന് പറടാ അവനോട് വിളിക്കാനായിട്ട്. പറ ജെയിംസ്, നോക്ക് പറ. രാവിലെ വിളി. അളിയനായിരുന്നോ അപ്പൊ രാഹുൽ? അളിയൻ രാഹുലോ? എവിടെ ജെയിംസ് അളിയ? രാഹുൽ അവൻ വന്നില്ലേ? എടാ, വന്നെങ്കിൽ ഇവിടെ കാണത്തില്ലേ? അപ്പോ സ്വപ്നത്തിലാണ് അവൻ വന്നത്. സമയം ഇത്രയായിട്ടും അവൻ വന്നില്ലല്ലോ ജെയിംസ് അളിയ. ഇനി അവൻ വരുവോടാ? വരുവോ ജെയിംസ് അളിയ? അവൻ വരും. എവിടെ പോയാലും നമ്മുടെ അടുത്തേക്ക് തന്നെ അവൻ വരും. നമ്മളെ കാണാതെ ഒരു ദിവസമൊക്കെ അവൻ തനിച്ചിരിക്കുമായിരിക്കും. എടാ, പിന്നെ അവനെ കൊണ്ടാവില്ല. അവൻ വരും. ഈ പാതിരാത്രിയിൽ അവൻ എവിടെ കിടന്നുറങ്ങായിരിക്കും? അവൻ എവിടെയായിരിക്കും ജെയിംസ് അളിയ? അല്ലെങ്കിൽ സ്റ്റീഫൻ രാഹുലിനെ തട്ടിന്ന്, ഇതിലേതാ നീ കണ്ട സ്വപ്നം? എന്താ, ശരിയല്ല ഞാൻ ചോദിച്ചത്. നട്ടപാതിരയ്ക്ക് നിന്റെ വിളി കേട്ട് ഉണർന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാ സംഗതി എന്ന്. നീ കണ്ട സ്വപ്നം വേറെ എന്ത് തന്നെയായാലും എനിക്ക് കേൾക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ നീ പറയാൻ വരുന്നത്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടന്നിട്ടല്ലേ നീ ഈ സ്വപ്നമൊക്കെ കണ്ടത്. നീ എന്തിനാ എപ്പോഴും ഈ വക കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഒരു കടൽക്കരയിൽ വെച്ച് സി കെ സ്റ്റീഫനും കൂടി
കഴുത്ത് ഞെരിച്ച് രാഹുലിനെ കൊല്ലുന്നതായിട്ടാ ഞാൻ കണ്ടത്. ഇപ്പൊ എനിക്ക് സമാധാനമായി. അപ്പോ രാഹുലിനൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ലല്ലോ. സ്വപ്നങ്ങൾ സത്യമാവില്ലെന്നല്ലേ എല്ലാരും പറയുന്നത്. മൃദു എല്ലാം മറന്ന് ആകാശത്തെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മാത്രം വിചാരിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. നാൻസി, നമുക്ക് ജെയിംസിനെ ഒന്ന് വിളിച്ചാലോ? ചിലപ്പോ രാഹുൽ അവിടെ എത്തിയെങ്കിലോ? എത്തിയെങ്കിൽ അപ്പൊ തന്നെ നമ്മളെ വിളിച്ചവര് വിവരം പറയില്ലേ? അപ്പോ രാഹുൽ വന്നിട്ടുണ്ടാവില്ലേ? എന്റെ ഈശ്വര, പിന്നെ എന്ത് പറ്റിയിട്ടുണ്ടാവോ അവന്? എല്ലാം കുറച്ചു നേരത്തേക്ക് മറന്ന് ഞാനൊന്ന് ഉറങ്ങിയതാ. രാഹുലിന്റെ കാര്യം എത്ര നേരം ആലോചിച്ചിട്ടാണെന്നറിയോ ഞാനൊന്ന് കിടന്നത്? നാൻസി, നീ അവനെ ഒന്ന് വിളിക്ക് പ്ലീസ്. നിന്റെ ഒരു കാര്യം, നമ്മുടെ ഉറക്കോ പോയി, ഇനി അവരുടെ ഉറക്കം കൂടി കളയണോ? സ്വിച്ച് ഓഫാ. ബോർഡിംഗിൽ ഒന്ന് വിളിച്ചാലോ? ബോർഡിംഗിൽ ഇപ്പൊ തന്നെ വിളിക്കണോ നിനക്ക്? വിളിച്ചാൽ എടുക്കുന്ന ആരാണെന്ന് അറിയാലോ? ആ സ്റ്റീഫൻ. അയാളുടെ വൃത്തികെട്ട ഡയലോഗ് കേട്ട് നമ്മുടെ ചെവിയും കൂടെ വൃത്തികേടാക്കണോ? എന്നെ കൊണ്ട് വയ്യ. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പോവാ. മൃദു, നോ. ഇപ്പൊ നീ ബോർഡിംഗിൽ വിളിക്കരുത്. വിളിച്ചാൽ അയാള് ജെയിംസിനോ സാമിനെയോ നമുക്ക് വിളിച്ച് തരില്ല. വേണ്ടി വന്നാ നമ്മൾ പാതിരാത്രിക്ക് അയാളെ വിളിച്ച് ശല്യം ചെയ്തെന്ന് നാളെ പ്രിൻസിക്ക് കംപ്ലൈന്റ് ചെയ്യും. ഈ പാതിരാത്രി നമ്മൾ അയാളെ വിളിക്കുന്നത് നമുക്ക് ചേർന്ന പണിയാണോ? ഇനി നിനക്ക് വിളിക്കണമെങ്കിൽ വിളിച്ചോ. നിങ്ങൾക്ക് ഫോൺ ചെയ്യാനായി ഞാൻ രാഹുൽ അളിയനെ നിർബന്ധിച്ചപ്പോ ജെയിംസ് അളിയന്റെ ഒരു വിളി. കണ്ണു തുറന്നപ്പോഴല്ലേ മനസ്സിലായത് സ്വപ്നമായിരുന്നെന്ന്. കുറച്ചു നേരത്തേക്ക് ഞാൻ സന്തോഷിച്ചതാ, പക്ഷേ രാഹുൽ അളിയൻ കൂടെ ഇല്ലെന്ന് അറിഞ്ഞതും വിഷമിച്ചു പോയി. അവിടെ ഇവളുടെ കാര്യം ട്രാജഡി ആയിരുന്നു. രാഹുലിനെ സീക്കയും സ്റ്റീഫനും കൊന്നതായിട്ടാ ഇവള് കണ്ട സ്വപ്നം. എങ്ങനെയെങ്കിലും ഒന്ന് നേരം എടുത്ത് കിട്ടാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. സീക്കയ്ക്കും സ്റ്റീഫനും അങ്ങനെ ഒരു ഉദ്ദേശമുള്ളപ്പോ രാഹുലിനെ അവന്മാർ പിടികൂടിക്കൂടാനില്ലല്ലോ. എന്തായാലും നീ അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. ജെയിംസ് രാഹുലിനെ തിരക്കി പോയിരിക്കല്ലേ. അവൻ രാഹുലിനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോഴേ നിന്റെ ഈ അബദ്ധ ധാരണകൾ മാറും. ജെയിംസ്, രാഹുൽ എവിടെ? അവൻ പോവാൻ ചാൻസ് ഉള്ള എല്ലായിടത്തും ഞാൻ നോക്കി, അവിടെ എങ്ങും അവനില്ല. രാഹുൽ അളിയൻ വീട്ടിലെത്തി കാണൂ. വീട്ടിലേക്ക് ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ രാഹുൽ വീട്ടിലും എത്തിയിട്ടില്ല. അവൻ വീട്ടിലും എത്തിയില്ലേ? അവൻ പോകാൻ ഇടയുള്ള ലാസ്റ്റ് ചാൻസ് വീടാണ്. അവിടേക്കാണെങ്കിൽ എത്തിച്ചേരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. പിന്നെ അവൻ ഇന്നലെ രാത്രിയും ഇത്ര നേരമായി എവിടെ തങ്ങി? സാം, അവന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നോ? അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. അവൻ എവിടെ ഉണ്ടെങ്കിലും നമ്മളെ ആരെങ്കിലും വിളിക്കേണ്ടതല്ലേ? ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നമ്പർ അവനെ കാണാൻ പാടല്ലേ? പിന്നെ എന്താ അവൻ വിളിക്കാതിരുന്നത്? ജെയിംസ്, നീ അല്ലേ പറഞ്ഞത് രാഹുൽ ഇവിടെ വിട്ട് എങ്ങും പോയിട്ടുണ്ടാവില്ലെന്ന്? മൃദു, ഞാൻ പറഞ്ഞത് അവനെ കുറിച്ചുള്ള എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചാ. അവൻ നമ്മളോട് പിണങ്ങി ഈ സ്കൂൾ കെട്ടിടം പോലും വിട്ട് പോയിട്ടുണ്ടാവില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയിരിക്കുന്നു. എന്നുവെച്ചാ രാഹുൽ നാട് വിട്ട് പോയെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അവൻ നമ്മളോട് പിണങ്ങി അങ്ങനെ പോയെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനെ സീക്ക് പിടികൂടിയിട്ടുണ്ട്. മൃദു, അവനെ എവിടേക്ക് ഓടി രക്ഷപ്പെടാൻ അയാളുടെ ആളുകളെ അനുവദിക്കില്ല. മൃദു, നീ എന്തൊക്കെയായി പറയുന്നത്? ജെയിംസ്, നീ എന്നോടൊന്നും പറയണ്ട. നീ കാരണമല്ല, നീ കാരണമല്ലേ രാഹുൽ പിണങ്ങി പോയത്? അവൻ സീക്കയുടെ കയ്യിൽ പെടുകയോ അവൻ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത ജെയിംസ്, നീയാണ് കുറ്റക്കാരൻ. എനിക്ക് നിന്നെ ന്യായീകരിക്കാൻ ആവില്ല. നീ എന്തിനു അവനെ അപമാനിച്ചു? അല്ലെങ്കിൽ അവൻ പോവില്ലായിരുന്നു? അവൻ എവിടേക്കും പിണങ്ങി പോവില്ലായിരുന്നു? മൃദു, എനിക്കൊന്ന് കേക്കണ്ട. മൃദു, രാഹുൽ പോയതിന് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അങ്ങനെ അവൻ പിണങ്ങി നാടുവിട്ട് പോകാൻ മാത്രം ഗുരുതരമായ സംഭവമാണോ ക്ലാസ്സിൽ നടന്നത്? അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു രാഹുൽ പോകാൻ കാരണം ഞാനാണെന്ന്. ജെയിംസ് അളിയ? ഇല്ലടാ, ഞാൻ കാരണം എന്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ പിന്നെ ജെയിംസ് ആൽബർട്ട് എന്ന രൂപം നിങ്ങളുടെ ആരുടെയും മുമ്പിൽ ഉണ്ടാവില്ല. ജെയിംസാ പറയുന്നത്. മൃദു, നീ എന്തൊക്കെയാ അവനോട് പറഞ്ഞത്? ജെയിംസ് അളിയൻ ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? രാഹുൽ അളിയന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ജെയിംസ് അളിയൻ ജീവിച്ചിരിക്കില്ലെന്ന. അങ്ങനെ അവനെ കൊണ്ട് നീയല്ലേ പറയിപ്പിച്ചത്?
സഹിച്ചില്ല. ആ സമയത്ത് അങ്ങനെ തോന്നി പറഞ്ഞുപോയി. ജെയിംസിനെ വേദനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അത് നീ വിധം കടുത്ത വാക്കുകൾ പറയണോ? രാഹുലിനെ കാണാതായതിൽ നിനക്ക് മാത്രമല്ല പ്രയാസമുള്ളത്, എനിക്കും സാമിനും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കും പ്രയോഗിക്കായിരുന്നു ജെയിംസിന് നേരെ കടുത്ത വാക്കുകൾ. എന്തെങ്കിലും പറയുമ്പോ അവന്റെ മാനസികാവസ്ഥയോടി നീ മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞൊക്കെ ഇരിക്കട്ടെ, ഇനി ഇങ്ങനൊന്നും പറയരുത്. നിനക്കൊന്നും ഞങ്ങളുടെ സ്വഭാവം അറിയില്ല, കാണിച്ചു തരാടോ നിനക്കൊക്കെ. നിനക്കൊന്നും അറിയില്ല ഫൈവ് ഫിംഗേഴ്സ് ആരാണെന്ന്. അവന്റെ ഒക്കെ ഒരു ചോദ്യം പറിച്ചിട്ട് നീ എന്തിനാണ് അവരോട് ഉടക്കിയത്? പിന്നെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുകയാണ്. എല്ലാരും കൂടി എന്നെ തീതിയിട്ടിച്ച രാഹുലിന് കൊടുത്ത എന്റെ ബാക്കി ഞാൻ നിനക്ക് തരൂ. ജെയിംസിലിയ, ഇടെ ഞാനായിട്ട് ഒരു പ്രശ്നത്തിന് പോയതല്ല, നീ തന്നെ പറ. രാഹുൽ അളിയനെ കാണാതെ എന്നെ കാരണക്കാരാൻ നീയാണോ? അവന്മാരങ്ങനെ പറഞ്ഞതിനാണ് ഞാൻ പ്രതികരിച്ചത്. രാഹുൽ അളിയൻ പോകാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞ ഞാൻ കേട്ടേനെ. പക്ഷെ അളിയനെ പറ്റി പറഞ്ഞ എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ലടാ, ഞാൻ വല്ലതും പറഞ്ഞു പോവും. എടാ പറയുന്നവർ പറയട്ടടാ, പറയുന്നവരുടെ ഒക്കെ വായ്പൊത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? രാഹുൽ തിരിച്ചു വരുമ്പോ എല്ലാവരുടെയും വായ് മൂടിക്കൊള്ളും. ജെയിംസ് അലിയ, എന്താടാ ഇവിടെ? എന്തായിരുന്നടാ കുറച്ചു മുമ്പ് ഇവിടെ? ഫൈവ് ഫിംഗേഴ്സ് ആണെന്നും പറഞ്ഞ് ഇവിടുത്തെ കുട്ടികളുടെ മെക്കിട്ട് കയറിയാണല്ലോ. ആ കയ്യും കാലും ഞാൻ തല്ലിയൊടിക്കും. സാറ് കയ്യും കാലം അടിച്ചൊടിക്കല്ലേ ചെയ്യൂ, ആ വടികളെ കൊണ്ട് വെട്ടി മുറിച്ച് കളയുന്നുല്ലോ. നിർത്തടാ റാസ്കൽ, നീയൊക്കെ ഇന്നലെ എന്നോട് എന്താ പറഞ്ഞത്? രാഹുൽ കൃഷ്ണൻ കിസ് പ്രോഗ്രാം കഴിഞ്ഞ് ഇന്ന് വരുമെന്നല്ലേ? എന്നിട്ട് എന്താ അവൻ എവിടെയാണെന്നും ആരുടെ കസ്റ്റഡിയിലാണെന്നും ഞങ്ങൾ തെളിയിച്ചോളാം. നീയൊക്കെ തെളിയിക്കോ തെളിയിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ വാർഡനായി എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട്ടി സ്ഥലം വിട്ട് പോയാൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കേണ്ട ചുമതല എനിക്കായി പോയില്ലേ? സാറെന്താ ഉദ്ദേശിച്ചത്? പ്രോപ്പർ ചാനലിൽ കാര്യങ്ങൾ നടക്കണം, അതാ എന്റെ ഉദ്ദേശം. എങ്കിലല്ലേ കാരണക്കാരനായി നിന്നെയൊക്കെ ശരിക്കും പിടിക്കാൻ പറ്റും. ഇതൊക്കെ അറിയേണ്ടവരറിയണ്ടേ? രാഹുൽ കൃഷ്ണന്റെ മിസ്സിംഗ് അറിയാത്ത ചിലരുണ്ട് ഇപ്പോഴും ഈ സ്കൂളിൽ. അവരെ ഞാൻ അറിയിക്കാൻ പോകുന്നത് ബിക്കോസ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മനസ്സിലായില്ലേ? രാഹുൽ കൃഷ്ണന്റെ മിസ്സിംഗ് ഈ സ്കൂളിൽ ഒരു ചരിത്ര സംഭവമാക്കാൻ പോവാ ഞാൻ. അയാളാ പറഞ്ഞതിന്റെ അർത്ഥം രാഹുൽ അണിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ? എന്താ മേഡം കേൾക്കുന്നത്? രാഹുൽ കൃഷ്ണൻ ഒളിച്ചോടിയത്? മേഡത്തോട് ആരെയത് പറഞ്ഞത്? എന്നോട് ബോയ്സ് ബോർഡിംഗിലെ വാർഡനെ വിളിച്ചു പറഞ്ഞത്. ആ കുട്ടി മെനഞ്ഞാന്ന് രാത്രിയിലും ഇന്നലെ രാത്രിയിലും ബോർഡിംഗിലില്ലാന്ന്. ആ കുട്ടി എവിടെ പോവാനാ? വീട്ടിൽ പോയിട്ടുണ്ടാവും. വീട്ടിൽ പോകുന്നത് പ്രിൻസിപ്പാളിന്റെ പെർമിഷൻ ഇല്ലാതെയാണോ? അങ്ങനെ ഒരു പെർമിഷൻ ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ പോകുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നറിയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. പ്രിൻസിപ്പാൾ ഉള്ളപ്പോ എന്നോട് ആരും അങ്ങനെയൊന്നും ചോദിക്കാറില്ല മാഡം. എനിക്കൊന്നും അറിയില്ല മാഡം. രാഹുൽ കൃഷ്ണൻ ഒളിച്ചോടിയതാണെങ്കിൽ അവന്റെ കൂട്ടുകാർ ആ വിവരം എന്നെ അറിയിക്കുമായിരുന്നു. തീർച്ചയായും രാഹുലിനെ കണ്ടെത്താൻ ആ കുട്ടികൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. പിന്നെന്താ നന്ദിനി പറഞ്ഞു വരുന്നത്? കൂട്ടുകാരുടെ അറിവോടെ ആ കുട്ടി എവിടെയെങ്കിലും പോയതായിരിക്കും എന്നാണോ? ആ അത് ചിലപ്പോ ശരിയായിരിക്കും. ഫൈവ് ഫിംഗേഴ്സിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം പണ്ടേ ഉള്ളതാ. ആരുടെയും പെർമിഷൻ ഇല്ലാതെ ചാടിപ്പോക, എന്നിട്ട് അവര് തന്നെ എന്തെങ്കിലും ഒരു റീസൺ ക്രിയേറ്റ് ചെയ്യും. ഇതത് തന്നെ. വാർഡൻ എന്നെ വിളിച്ചു പറഞ്ഞത് മറ്റൊരു കാരണമാണ്. ഫൈവ് ഫിംഗേഴ്സിലെ ജെയിംസ് എന്ന കുട്ടി രാഹുൽ കൃഷ്ണനുമായി ക്ലാസ്സിൽ അടിയുണ്ടാക്കി. അതിൽ പ്രയാസപ്പെട്ട് രാഹുൽ കൃഷ്ണൻ പിണങ്ങിപ്പോയെന്നാണ് വാർഡൻ എന്നോട് പറഞ്ഞത്. മാഡം, അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായതായി എനിക്കറിയില്ല. പിന്നെ വാർഡൻ എങ്ങനെ അറിഞ്ഞു? കുട്ടികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് ആദ്യം അറിയേണ്ടത് നന്ദിനിയല്ലേ? ബോർഡിംഗ് വാർഡൻ വിളിച്ചു പറഞ്ഞിട്ട് വേണോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ? ഇതൊക്കെ നിങ്ങൾ കാണാതെ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അക്കാര്യം ചിലപ്പോൾ ശരിയാവും മാഡം. ജെയിംസിന് കുറ്റം വരവും സംശയിച്ചിട്ടാവും മറ്റു കുട്ടികൾ രാഹുലിന്റെ ഒളിച്ചോട്ടം പുറത്തു പറയാതിരുന്നത്. രാഹുൽ കൃഷ്ണൻ പോയെങ്കിൽ അവൻ തിരിച്ചു വന്നോളും മാഡം. അവന് കൂട്ടുകാരെ വിട്ട് മാറി നിൽക്കാനാവില്ല, അവൻ വന്നോളും. നമ്മളിതൊരു പ്രശ്നമാക്കണ്ട. നന്ദിനിക്ക് ഇതൊരു പ്രശ്നമല്ലായിരിക്കാം. ബോർഡിംഗിലോ സ്കൂളിലോ പെർമിഷൻ വാങ്ങാതെ സ്ഥലം വിട്ടു പോയൊരു കുട്ടി തനിയെ വന്നോളും എന്ന ഒരു ആത്മവിശ്വാസം കൊള്ളാൻ നന്ദിനോളെ എനിക്ക് പറ്റില്ല. എനിക്കത് അഡ്മിറ്റ് ചെയ്യാനേ ആവില്ല.
രാഹുൽ കൃഷ്ണന്റെ പാരന്റ്സിനെ വിവരം അറിയിച്ചേ പറ്റൂ. കുരുവിള, പോലീസിൽ ഒരു പരാതി കൊടുത്തേക്ക്. ഇതൊക്കെ രണ്ടു ദിവസം കൂടി ആ കുട്ടിയെ പ്രതീക്ഷിച്ചിട്ട് പോരേ മാഡം. നോ, ഈ രണ്ട് കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല. ഞാൻ പറഞ്ഞ ചെയ്താൽ മതി. ഓക്കെ. നന്ദിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ഫൈവ് ഫിംഗേഴ്സിലെ ബാക്കി നാല് കുട്ടികളെയും വിളിച്ച് സംസാരിക്കണം. രാഹുൽ കൃഷ്ണൻ സ്ഥലം വിട്ടു പോകാനുള്ള കാര്യം വ്യക്തമായി അറിഞ്ഞേ പറ്റൂ. ഞാൻ അവരിട്ട് സംസാരിച്ചാൽ ശരിയാവില്ല. നന്ദിനോട് പറയുന്ന പോലെ എല്ലാം തുറന്ന് എന്നോട് പറയണമെന്നില്ല. ശരി, പൊയ്ക്കോളൂ. മാഡം, ഞാൻ യെസ്, ദിസ് ഇസ് യുവർ ഡ്യൂട്ടി.